വോട്ടർമാർ എന്തു പറയുന്നു? പ്രത്യേകിച്ച് വിവിധ വിഭാഗം ജനവിഭാഗങ്ങളിൽ യുവജനങ്ങളുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉപതെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച അവസരത്തിൽ തൃക്കാക്കരയിലെ യൂത്തന്മാരുടെ പൾസ് എന്താണെന്നറിയാം. ഭാരത് മാതാ കോളേജിലെ വിദ്യാർത്ഥികളുമായി നീതു സതീഷ് സംസാരിക്കുന്നു. ഇത്തവണ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുന്നവരിൽ 35 മുതൽ 40% വരെ യുവ വോട്ടർമാരാണ്. അതായത് 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർ. അതിനാൽ തന്നെ ഈ യൂത്തിന്റെ പൾസ് എന്താണെന്നും യൂത്തിന്റെ ചിന്ത എന്താണെന്നും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അവര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നതെന്നും സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് ഭാരത് മാതാ കോളേജിന്റെ മുൻപിലാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഇവിടെ ഏത് പാർട്ടി വന്നാലും കുഴപ്പമില്ല. ഇവിടെ കേസ് UDF ആണ് മുന്നേക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്തവണ UDF തന്നെ കയറുമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ? ആ അങ്ങനെ. ഇവിടെ എപ്പോഴും UDF ജയിക്കണം. ഒരു ചേഞ്ചിന് അവർ 100 അടിക്കണമെങ്കിൽ അടിച്ചോട്ടെ, അല്ലെ UDF തന്നെ ജയിച്ചോട്ടെ, അവരുടെ ഇഷ്ടം. ഇത്തവണ ഡോക്ടർ കയറും തോന്നുന്നുണ്ടോ അതോ ഉമ്മാ തോമസ് തന്നെ കയറുന്നു? അതെ, അവർക്ക് മറ്റേ സഹതാപ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുള്ളു, അപ്പൊ അവർക്ക് ജയിക്കാൻ ചാൻസ് കൂടുതലാണല്ലോ. എന്റെ പേഴ്സണലി ഞാൻ LDFനായിരിക്കും വോട്ട് ചെയ്യുക. കാരണം വികസനവും കാര്യങ്ങളും ഡെവലപ്മെന്റും ആയാലും നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്യൂച്ചറിനാണേലും ഇപ്പോഴാണെങ്കിലും അതിനായിരിക്കും ഫുൾ സ്കോപ്പ്. നമ്മള് അതിനുവേണ്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ LDFനായിരിക്കും വോട്ട് ചെയ്യുക. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും പുറത്തേക്ക് വന്ന് ഓപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ പേര് കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ടും ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകുന്നുണ്ട്. അത് ഇവിടെ അത്രയും ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് വലിയ സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ട് ആണല്ലോ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വികസനമാണ് ഏറ്റവും അധികം ചർച്ചയാകുന്നത്. എന്നാൽ യുവ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിലെ ചർച്ച ഇതൊക്കെയാണ്. വിഷ്ണു കച്ചേരിക്കൊപ്പം നീതു സതീഷ്, മനോരമ ന്യൂസ്, കൊച്ചി.